ഓർക്ക് നമ്മിപ്പോ യൂസഫ് അലിക്ക് ഫിത്ര സക്കാത്തിൽ അരി കൊടുത്ത എങ്ങനെ ഉണ്ടാവും? ട്രോളാവൂലേ, ഇത്രയും വലിയ പണക്കാരൻ നമ്മൾ സക്കാത്ത് കൊടുക്കണം. എം എ ഉസ്താദ് ഫാത്തിയോദി, ഓർക്ക് നഫ് ഉണ്ടാവും. ശരി, ആ ഫാത്തിയ പഠിച്ച മദ്രസീനാ, ആ മദ്രസ ഉണ്ടാക്കിയ രാജാവാണ് ജാമിയ സൈദിന്റെ മുറ്റത്ത് കിടക്കണ്ട. റബ്ബ് ദർജയേറ്റി കൊടുക്കണ്ടേ? ഏത് പ്രായത്തിൽ തുടങ്ങിയ ത്യാഗം. ജാമിയ സൈദിയിലേക്ക് ഒരു കെട്ട് കിതാബ് കൊണ്ടുവന്നപ്പോ അവിടെയുള്ള ഒരു മുദരിസിനോട് ഉസ്താദ് ചോദിച്ച് എത്ര കിതാബുണ്ട്? എണ്ണിയൊക്കെ 15 അല്ലെങ്കിൽ 16. അതൊരു ശക്കുമ്മിന റവി ഒന്ന് കൃത്യമായിട്ട് എണ്ണു. എണ്ണി നോക്കുമ്പോ കറക്റ്റ് പറഞ്ഞു കൊടുത്തു 15. ആ ആദ്യത്തെ എണ്ണല് ശരിക്കും എണ്ണീനെങ്കിൽ രണ്ടാമത്തെ എണ്ണുന്ന സമയം വേറെന്തെങ്കിലും ഹൈറിന് ചെലവഴിക്കാമായിരുന്നു. ആരെ എം എ ഉസ്താദ് മനസ്സിലായെങ്കിൽ ഇതാണ് നമ്മുടെ നൂറുലുലമ എം എ ഉസ്താദ്. ജയിലിലടക്കപ്പെട്ടപ്പോ ഖത്മ തീർത്ത് സുബൈൻസ്കാരത്തിന് അൽമക്കറിലേക്ക് എത്തുമ്പോ 3000-ൽ ദിക്ർ ചൊല്ലി തീർക്കുന്ന ആളാ മഹാനായ കൻസുൽ ഉലമ ശൈഖുന ഉസ്താദ്. ഖദ്ദസല്ലാഹു അസ്റാറഹുമ വ നഫഅന ബിഹിമ ഫിദ്ദറൈൻ. നമ്മളൊന്ന് പണിയെടുക്കണ്ടേ? എന്ത് റെസ്റ്റ്, എന്ത് റെസ്റ്റ്! ആ റെസ്റ്റ് സിറാത്തു പാലം കടന്നിട്ടാവാം 15,000 കൊല്ലം സഞ്ചരിക്കാനുള്ള പാലം സിറാത്തു പാലം. 15,000 കൊല്ലം സഞ്ചരിക്കണം ആ പാലം. ആ പാലം കടക്കാൻ നമ്മുടെ കാലിന് എന്താ ആത്മീയ ഊർജ ഉള്ളത്? എന്താ വോൾട്ടേജ് ഉള്ളത്? 3000-ൽ എസ് വൈ എസിന്റെ യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നടന്നു എ സി എസ് ബീരാൻ ഉസ്താദ്. ആ നടത്തത്തിനിടയിൽ മദ്രസക്കും എസ് വൈ എസിന്റെ യൂണിറ്റിനും വേണ്ടിയുള്ള നടത്തത്തിനിടയിൽ വിശന്ന് പൊരിഞ്ഞിട്ട് ഒരു മുസ്ലിം വീടാണെന്ന് സങ്കല്പിച്ച് ഒരു വീട്ടിൽ കയറി വെല്ലടിച്ച് എന്തെങ്കിലും തിന്നാൻ തരുമോ എന്ന് വെച്ചപ്പോ അവിടുത്തെ ആളുടെ ദാഷ്ട്യം കൊണ്ട് നായന്റെ കൂട്ടിന്ന് നായക്ക് കൊടുക്കുന്ന പ്ലേറ്റ് വലിച്ചെടുത്തിട്ട് അതിൽ കുറച്ച് വെറുംചോറിട്ട് കൊടുത്ത് വിശപ്പിന്റെ കടുപ്പം കൊണ്ട് നജസിനോട് ചേർന്ന് നിൽക്കാൻ ആ ചോറ് ഉയർന്നു നിൽക്കുന്ന കുറച്ച് ചോറിന്റെ വറ്റ് തിന്നിട്ട് ആ കർമ്മയോഗി നടന്നു. അവർക്ക് ധൈര്യത്തോടെ സിറാത്തു പാലത്തിൽ കയറാം. ഇമാം ഖുർത്തുബി റഹിമഹുള്ള അത്തദിക്കറയിൽ ചോദിക്കുന്നുണ്ട്, കോടിക്കണക്കിന് ജനങ്ങൾ സിറാത്തു പാലത്തിൽ കയറിട്ട് അവർ വീണു പോകും, ഇനിയും കോടിക്കണക്കിന് ജനങ്ങൾ കയറാനുണ്ട്, നീ വലത്തേക്കാൽ എടുത്തു വെച്ചിട്ട് മോനെ നീ എന്ത് ധൈര്യത്തിലാ ഇടത്തേക്കാൽ വെക്കുക, നിന്റെ കാലിന് നീ റീചാർജ് ചെയ്തിട്ടുണ്ടോ? അതിൽ 5,000 കൊല്ലം ഇറക്കാണ്, 5,000 കൊല്ലം സൈറ്റ് ആണ്, 5,000 കൊല്ലം കയറ്റമാണ്. കോടിക്കണക്കിന് കിലോമീറ്റർ ഉള്ള ആ പാലം, 15,000 കൊല്ലം സഞ്ചരിക്കാനുള്ള ആ പാലത്തിൽ എന്താ നമുക്ക് കാലിന് കാര്യമായിട്ട് പറയാനുള്ളത്? 3,200 പള്ളിയെടുത്ത ശൈഖുന ഖമർ ഉലമ ഉസ്താദ് തവ്വലല്ലാഹു ഉംറ മഅസ്സഹത്തി വൽആഫിയ. ഞാനൊക്കെ ജാമിയ മക്കർ മർക്കസിൽ പഠിക്കുന്ന സമയത്ത് തന്നെ 11,000 സക്കാഫിമാരെ അടുത്ത് പുറത്തിറങ്ങിയിരുന്നു. 7,000 എത്തീ മക്കൾ തുർക്കിയ എത്തിങ്ങാനെന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അന വ കാഫിലിൽ ഐത്താമല്ല എത്തീം. ഒരു എത്തീമിനെ സംരക്ഷിച്ചാൽ ഇങ്ങനെ സ്വർഗത്തിൽ ഇങ്ങനത്തെ 10,000-ന് മക്കൾക്ക് ഭക്ഷണം കൊടുത്ത കർമ്മയോഗി. അവിടുത്തെ താടി നരച്ചത് കടൽക്കാറ്റ് കൊണ്ടിട്ടല്ല, പണിയെടുത്തിട്ടാണ്. ആ പണിയുടെ ഒരു ശകലം നമുക്കുണ്ടാവണം. ഉറങ്ങിത്തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം, കർമ്മമണ്ഡലങ്ങളിൽ സജീവമാവണം. സിറാത്തു പാലം കിടക്കണ്ടേ നമുക്ക്, കാലിന് ആത്മീയ ഊർജം കിട്ടണ്ടേ? അതിന് നടക്കേണ്ട 10 നടത്തങ്ങൾ മഹാന്മാര് പരിചയപ്പെടുത്തുന്നുണ്ട്. ആ 10 നടത്തത്തിന്റെ പ്രത്യേകത എന്താണ്? ഒരടി ആ 10 ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരടി ഇവിടുന്ന് നടന്നാൽ സിറാത്തു പാലത്തിലെ 100 അടി ഒഴിവായിരിക്കുന്നു. അങ്ങനെ കുറെ നടക്കുമ്പോ പിന്നെ അവർ മിന്നൽ പോലെ പോകും. ഈ വ്രതന്റെ വരിക്ക് കുറേ സുറാഹ് ഈ വരി വിശദീകരിക്കുമ്പോ പറയുന്നു. നമ്മൾ നോക്കണം അതിൽ ഒന്നാമത്തെ നടത്തേതാ, വുളോടെ പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി നടക്കൽ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തെ നടത്തേന്താ, ലിമസാലിഹിൽ ഇബാദ്, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി സ്ഥാപനത്തിന്റെ പിരിവിന് പോവുക, ഓർഗനൈസർ ആവുക, സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി നടക്കുക. ഒരാളും ഇസ്തിരി ജോലിയാണ്ട് നടന്നിട്ട് ഒരാളും സ്വർഗത്തിലെത്തൂല. കഷ്ടപ്പെടാതെ സ്വർഗത്തിലെത്താമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഖുർആൻ. ഖന്ദക്കിന്റെ കിടങ്ങ് ഒഴിക്കുന്ന സമയത്ത് മണ്ണ് തെറിച്ച് തെറിച്ച് അവിടുത്തെ ഷോൾഡറിനും ചുമലിനും മണ്ണായിട്ടുണ്ട്. ആരെ? മണ്ണിലിറങ്ങി പഠിപ്പിച്ചെന്ന മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് തോന്നുന്നുണ്ടോ കറങ്ങുന്ന കസേല ഇരുന്നിട്ട് വൈറ്റ് കോളറുമായിട്ട് നടന്നാൽ സ്വർഗം കിട്ടും? കഷ്ടപ്പെടാതെ ഒരു മനുഷ്യനും കിട്ടണമല്ല സ്വർഗം.